റെസ്പോൺസിബിൾ ടൂറിസത്തിന് പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്ന സംസ്ഥാനമാണ് കേരളം. എന്നാൽ റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ കീഴിൽ വരുന്ന അക്സസിബിൾ ടൂറിസത്തിന് കേരളത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. അംഗപരിമിതർക്കും ഭിന്നശേഷിക്കാർക്കും കേരളത്തിലെ വിനോദസഞ്ചാരം പ്രയാസകരം തന്നെയാണ്. ഇവിടെയാണ് സ്പെഷ്യൽ കെയർ ഹോളിഡേയ്സ് എന്ന സ്ഥാപനം പ്രാധാന്യമറിയിക്കുന്നത്. സൈമൺ ജോർജ് എന്ന അംഗപരിമിതർക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടി നടത്തുന്ന ടൂർ ഓപ്പറേറ്റിംഗ് സ്ഥാപനമാണ് ഇത്. വിദേശ വിനോദസഞ്ചാരികൾ വഴി കഴിഞ്ഞ വർഷം കേരളം നേടിയത് 9,000 കോടിയോളം രൂപയാണ്. വേനൽക്കാലവും മഴക്കാലവും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഡ്രീം സീസൺ പ്രൊജക്റ്റുമായി മുന്നോട്ടു പോവുകയാണ് ടൂറിസം വകുപ്പ്. ഇതിനായി 10 കോടി രൂപ ചെലവഴിക്കുകയും ചെയ്തു കഴിഞ്ഞു. സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെയും ആഭ്യന്തര വിനോദസഞ്ചാരികളെയുമാണ് ടൂറിസം വകുപ്പ് ഈ മഴക്കാലത്ത് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 5% അധികം വളർച്ചയാണ് ഈ കാലയളവിൽ ലക്ഷ്യമിടുന്നത്. ടൂറിസം മേഖലയിൽ പല കാര്യങ്ങളിലും കേരളം 1-ാം സ്ഥാനത്താണെന്ന് പറയുമ്പോഴും എല്ലാ തരത്തിലുള്ള സഞ്ചാരികളെയും ഉൾക്കൊള്ളാനുള്ള ശേഷിയും മികവും നമ്മുടെ സംസ്ഥാനത്തിനുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും. പ്രത്യേകിച്ചും ഭിന്നശേഷിയുള്ള സഞ്ചാരികൾക്ക് ആവശ്യം വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ കേരളം വളരെ പിറകിലാണ്. ഇവിടെയാണ് സ്പെഷ്യൽ കെയർ എന്ന സ്ഥാപനത്തിന്റെ പ്രസക്തി. ഞാൻ 21 വയസ്സിൽ കഴുത്തിൻ്റെ കീഴ്പോട്ട് തളർന്നു പോയതാണ്. 10 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് വീൽചെയറിൽ ഇരിക്കാറായത്. അപ്പോൾ ആ അവസ്ഥയിൽ ഞാൻ പലപ്പോഴും ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. കാരണം മുമ്പ് 21 വയസ്സ് വരെ നടക്കുകയും അതിനുശേഷം ഇങ്ങനെ കഴുത്തിന് പോട്ട് തളർന്ന് വീൽചെയർ ബൗണ്ട് ആവുകയും ചെയ്തപ്പോൾ പല വേദികളിൽ എത്തുമ്പോഴും എനിക്ക് അവിടെ എത്താൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഉദാഹരണത്തിന് നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നിടത്ത് തിയേറ്ററിൽ പോകാൻ പറ്റില്ല. അതുപോലെ ഓഡിറ്റോറിയങ്ങളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ അവിടെ പോയി പങ്കെടുക്കാൻ പറ്റില്ല. വീടുകളിൽ പോയാൽ അവിടെയും അകത്ത് പ്രവേശിക്കാൻ പറ്റില്ല. ആരാധനാലയങ്ങളിലും ഇതുതന്നെയാണ്. അപ്പോൾ വിനോദസഞ്ചാരത്തിന് പോയാലും അവിടെ കാറിലിരിക്കാനേ പറ്റുള്ളൂ. മറ്റുള്ളവരെ പോലെ എല്ലാ സ്ഥലങ്ങളിലും പോയി അത് കണ്ട് ആസ്വദിക്കാൻ സാധിക്കില്ല. ഇതിന് മുഖ്യ കാരണം കെട്ടിടങ്ങളിൽ അത് അക്സസബിൾ അല്ല എന്നുള്ളതാണ്. അവിടെ സ്റ്റെപ്പുകളാണ് മുഴുവനും. അതുപോലെ വിനോദസഞ്ചാര സ്ഥലങ്ങളിലും ഈ വീൽചെയർ അക്സസബിൾ ആയിട്ടുള്ള സൗകര്യങ്ങളില്ല. സ്വാനുഭവത്തിന്റെ വെളിച്ചത്തിലും അമേരിക്ക, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ സൗകര്യങ്ങൾ പഠിച്ചതിനും ശേഷമാണ് സൈമൺ ജോർജ് സ്പെഷ്യൽ കെയർ എന്ന ഈ സംരംഭം തുടങ്ങിയത്. ഭിന്നശേഷിയുള്ളവർക്ക് തുല്യമായ പരിഗണനയും പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ വിദേശ രാജ്യങ്ങൾ വളരെ മുന്നിൽ നിൽക്കുമ്പോഴും ഇവിടെ അതിനുള്ള ശ്രമങ്ങൾ പോലും തുടങ്ങിയിട്ടില്ല. ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസിൽ പോയിട്ട് ഒരാഴ്ച താമസിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ചേഞ്ചിന് നല്ലതായിരുന്നു. ഒരു പുതിയ ലോകം അവിടെ തുറന്നു കിട്ടുകയാണല്ലോ ഈ അവസ്ഥയിൽ. പക്ഷേ അങ്ങനെ അതിന് പോകാൻ പറ്റിയ സ്ഥലങ്ങളോ അതുപോലെ താമസിക്കാൻ പറ്റിയ സൗകര്യങ്ങളോട് കൂടിയ ഹോട്ടൽസോ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അതിൻ്റെ അഭാവം ഉണ്ടായിരുന്നു. അത് എൻ്റെ മാത്രം പ്രശ്നമല്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്നെ പോലെ പിന്നെ ശേഷിയായിട്ടുള്ള എല്ലാവർക്കും ഇതേ പ്രശ്നങ്ങളുണ്ട്. അവരും ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് എങ്ങും എത്താൻ പറ്റുന്നില്ല. മറ്റുള്ളവരെ പോലെ ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒറ്റപ്പെടൽ അവരെല്ലാം അനുഭവിക്കുകയാണ്. അംഗപരിമിതർക്കും ഭിന്നശേഷിയുള്ളവർക്കുമായി വീൽചെയർ സൗകര്യങ്ങൾ, ടോയ്ലറ്റ് സംവിധാനങ്ങൾ, ബദിരമുഖ സഞ്ചാരികൾക്ക് വേണ്ട പരിചരണം, അംഗപരിമിതർക്കായി പ്രത്യേക റാമ്പുകൾ എന്നിവയൊക്കെ സ്പെഷ്യൽ കെയർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഭിന്നശേഷിയുള്ളവർ ഫേസ് ചെയ്യുന്ന മുഖ്യ പ്രോബ്ലം അവർക്ക് സഞ്ചരിക്കാൻ പറ്റിയ വാഹനങ്ങളില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വാഹനങ്ങൾ പലരും എടുത്തു കയറ്റുകയും ചെയ്യുന്നത്. തനിയെ കയറാൻ എല്ലാവർക്കും സാധിക്കില്ല. പ്രായ രോഗികളായിട്ടുള്ളവരും പ്രായം ചെന്നവരും എല്ലാം അങ്ങനെ തന്നെ. അപ്പോൾ വീൽചെയർ അക്സസബിളായ വെഹിക്കിൾസ് അത്യാവശ്യമാണ് ഈ അക്സസബിൾ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ ആ വാഹനങ്ങളിൽ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റിയും ആവശ്യമാണ്. കാരണം പല രോഗികളും പല വീൽചെയർ ബൗണ്ടായിട്ടുള്ളവർ അതിന് പ്രായം ചെന്നവർക്ക് ഈ കൂടെ കൂടെ ടോയ്ലറ്റ് പോകേണ്ട ആവശ്യമുണ്ട്. അത് വണ്ടി നിർത്തി ഇവർക്ക് പോകാൻ പറ്റിയ ടോയ്ലറ്റ് കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാഹനങ്ങൾ അതിന് വളരെ സൗകര്യപ്രദമാണ്.
പിന്നെ അതുപോലെ പ്രത്യേക ചിലപ്പോൾ പ്രത്യേക ട്രെയിനിങ് ലഭിച്ച കോർഡിനേറ്റേഴ്സ്, വിഷ്വൽ ഇമ്പേർഡിന് പ്രത്യേക ബ്രെയിലി ബ്രോഷേഴ്സ്, ടൂറിസ്റ്റ് സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ അതിലുണ്ടാകും. അതുപോലെ ഹിയറിംഗ് സ്പീച്ച് ഇമ്പേർഡിന് സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രറ്റേഴ്സ് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ കൊണ്ടുവരികയും അതുപോലെ അസസബിൾ അക്കോമഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്താൽ, ടൂറിസ്റ്റ് സ്ഥലങ്ങൾ അസസബിൾ ആക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ അസസബിൾ ടൂറിസം കേരളത്തിൽ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ അതിനുള്ള ശ്രമമാണ്. ഞങ്ങൾ ആ വെഹിക്കിൾ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തു. പോർട്ടബിൾ റാമ്പ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ബിൽഡിങ്ങിൽ ചെന്നു, അത് മ്യൂസിയത്തിൽ കാണാൻ ചെന്ന അവിടെ സ്റ്റെപ്പുണ്ട് റാമ്പില്ലെങ്കിൽ, ഈ റാമ്പ് സ്ട്രെച്ച് ചെയ്തിട്ടാൽ മതി, അതിലൂടെ വീൽചെയർ കയറാൻ പറ്റും. അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ സൗകര്യങ്ങളോടുകൂടി തന്നെയാണ് ഈ ഡിസബിലിറ്റിയുടെ ബാരിയേഴ്സിനെ ബ്രേക്ക് ചെയ്യാനുള്ള ടെക്നോളജി വിദേശ രംഗങ്ങളിൽ ലഭ്യമാണ്. ആ ടെക്നോളജി ഞങ്ങൾ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ ടൂർ ഓപ്പറേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒന്നര ദശാബ്ദമായി ഇതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിലായിരുന്നു സൈമൺ ജോർജ്. ഇന്ത്യ ഒട്ടാകെ തടസ്സങ്ങളില്ലാതെ സഞ്ചരിക്കാനുള്ള ബാരിയർ ഫ്രീ ക്യാമ്പയിന് സൈമൺ ജോർജ് തുടക്കമിടുന്നത് 2003. അന്നത്തെ യു പി എ സർക്കാരിന് ഇത് സംബന്ധിച്ച് ഒരു അപേക്ഷയും നൽകിയിരുന്നു. ഇന്ത്യ മുഴുവൻ ഇങ്ങനെ ബാരിയർ ഫ്രീ ആക്കാൻ വേണ്ടി ഒരു റിക്വസ്റ്റ് മെമ്മറാണ്ടം കൊടുക്കുകയുണ്ടായി. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് റെയിൽവേയിൽ കുറച്ച് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു അന്നത്തെ റെയിൽവേ മിനിസ്റ്റർ. പിന്നെ 3-സ്റ്റാർ മുതൽ മോളോട്ടുള്ള ഹോട്ടലുകളിൽ അസസബിൾ റൂം വേണമെന്ന് അത് മാൻഡേറ്ററി ആക്കി അന്ന് ഗവൺമെൻറ്. പിന്നീട് മാറ്റങ്ങൾ അവിടെ നിന്നു. പക്ഷേ അന്ന് അങ്ങനെ നിയമം കൊണ്ടുവന്നെങ്കിലും ഇന്ന് പല ഹോട്ടലുകളിൽ, 3-സ്റ്റാർ 4-സ്റ്റാർ ഹോട്ടലുകളിലും ഈ സൗകര്യങ്ങളില്ല. കേരളത്തിൽ തന്നെ എടുത്ത് സ്റ്റഡി ചെയ്താലും ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പ്രകാരം അംഗപരിമിതരും ഭിന്നശേഷിക്കാരുമായ 50 ലക്ഷം വിനോദസഞ്ചാരികളാണ് ലോകത്താകമാനമുള്ളത്. ഉത്തരവാദിത്ത വിനോദസഞ്ചാരത്തിൽ ഇന്ത്യയിൽ തന്നെ മുന്നിലുള്ള കേരളത്തിന് ഈ മേഖലയിലും ഏറെ മുന്നോട്ടു പോകാൻ കഴിയും. അതിനുവേണ്ടത് ചിട്ടയായ പ്രവർത്തനങ്ങളും ദീർഘവീക്ഷണവുമാണ്. അതിലൂടെ ലോകത്തിന് തന്നെ പുതിയ മാതൃകയും ഒപ്പം വലിയ വരുമാനം നേടാനും സാധിക്കും. കേരള ഗവൺമെൻറിൻ്റെ അടുത്ത് ഞാൻ വർഷങ്ങളായിട്ട് ഈ ഭിന്നശേഷിയുള്ളവർക്ക് ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ വരാനും അത് ആസ്വദിക്കാനും പറ്റിയ സൗകര്യങ്ങൾ ഏർപ്പാടാക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൽ ഞാൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാവശ്യപ്പെട്ട പ്രകാരം അതിൻ്റെ ഒരു ബേസിക് പ്രൊജക്റ്റ് ഞാൻ 2 വർഷം മുമ്പ് റെഡിയാക്കി കൊടുത്തിരുന്നു. ഓരോ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും കൊണ്ടുവരേണ്ട ഓരോ ടൈപ്പ് ഡിസബിലിറ്റി ഉള്ളവർക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ വേണം എന്ന് വ്യക്തമായിട്ട് ഗവൺമെൻറ്റിനോട് അത് ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഇപ്പോൾ റെസ്പോൺസിബിൾ ടൂറിസം കീഴിൽ അസസബിൾ ടൂറിസം കൊണ്ടുവരുകയാണ്.